വെൽക്കം ടു അനദർ കളർഫുൾ എപ്പിസോഡ് ഓഫ് ഗ്ലോബൽ വില്ലേജ് ഹൈലൈറ്റ്സ്. ഇന്ന് മറ്റൊരു രാജ്യം, ആ പവലിയൻ, ആ പവലിയനിലെ വിശേഷങ്ങൾ. അതിനു മുമ്പേ ആ രാജ്യത്തിൽ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് മറ്റൊന്നുമല്ല, സ്ത്രാസ്തുവീച്ചേ. എപ്പോഴും നമുക്ക് കേരളത്തിലുള്ള ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട്, വ്ളാഡിമിർ ലെനിൻ, സ്റ്റാലിൻ, ഈ പേരുകളെല്ലാം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. യെസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് റഷ്യ. ഇന്ന് റഷ്യൻ പവലിയൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അവിടുത്തെ എക്സൈറ്റ്മെന്റും അവിടുത്തെ വിശേഷങ്ങളും അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഓൾ യു ഹാവ് ടു ഡു ഇസ് കം വിത്ത് മീ. വല്ലാത്തൊരു വിഷമത്തിലാണ്, കാരണം ടി വിയിലൂടെ നിങ്ങൾക്ക് ഈ സ്മെല്ല് എത്തിക്കാൻ പറ്റില്ല. ഒരു റഷ്യൻ ബേക്കറിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ മിനി പായ്, മിറജോക്ക്, മത്രൂഷ്കി, അതുപോലത്തെ റഷ്യൻ ഡിഷസൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ദ സ്മെൽ, ആ ഉരുളക്കിഴങ്ങും ചീസും ഫ്രൈഡ് ഫ്ലവറിൻ്റെ ആ സ്മെല്ലും. അപ്പോൾ റഷ്യൻ പവലിയനിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്, ബിക്കോസ് ഇറ്റ്സ് സോ വെരി യം. ഇത് എന്താണെന്നുള്ള നമുക്ക് വിശേഷങ്ങൾ കാണാം. റഷ്യൻ പവലിയനിലെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാളിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ മിയദ് ആണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. യെസ്, റഷ്യൻ ഹണി. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ലീഡറിൻ്റെ പേര് ഓർമ്മ വരും. ദാറ്റ് ഇസ് ദിമിത്രി മെദ്വദേവ്. യാ, ബെയർ എന്നർത്ഥം വരുന്ന അദ്ദേഹത്തിൻ്റെ പേര് ബെയർ ലൈക്സ് ഹണി. സോ മിയദ് മീൻസ് ഹണി ഇൻ റഷ്യൻ. ആൻഡ് ഇപ്പോൾ ഐ എം ഗോയിങ് ടു ടേസ്റ്റ് വൺ ഓഫ് ദി വൈറ്റ് ഹണി. ആൻഡ് ലിൻഡൻ ഹണി, ഫോറസ്റ്റ് ഹണി. അങ്ങനെ നാല് വെറൈറ്റി ഹണി ഉണ്ട്. അതുകൂടാതെ ഹണി കോക്ടെയിൽ ഉണ്ട് ഇവിടെ. ഹണി വിത്ത് പിസ്റ്റാഷ്യോ, ഹണി വിത്ത് ഓറഞ്ച്, ഹണി വിത്ത് റാസ്ബെറി, ആൻഡ് ഹണി വിത്ത് ബ്ലാക്ക് കറൻറ്റ്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ടേസ്റ്റ് ഓഫ് ഹണി, ദാറ്റ്സ് വാട്ട് യു കെൻ ഗെറ്റ്. സോ കം ആൻഡ് ടേസ്റ്റ് ഇറ്റ് ആൻഡ് ബൈറ്റ്. ഇത് ഒരു സ്പ്രെഡ് ആയിട്ട് യു കെൻ യൂസ് ഇറ്റ്. ഇറ്റ്സ് യം. ഞാനിപ്പോൾ ഉള്ളത് റഷ്യൻ പവലിയനിലെ ഒരു സ്റ്റോറിലാണ്. എന്നോടൊപ്പം എലീനയുണ്ട്. സ്ത്രാസ്തുവീച്ച എലീന. സ്ത്രാസ്തുവീച്ച. വാട്ട് ഓൾ യു ഹാവ്? യു ഹാവ് സമവർ, യു ഹാവ് ലോഷ്ക, യു ഹാവ് മത്രൂഷ്കി. ടെൽ മീ അബൌട്ട് മത്രൂഷ്കി. മത്രൂഷ്ക, ഇറ്റ്സ് സിംബൽ റഷ്യൻ. സിംബൽ റഷ്യൻ, ഇറ്റ്സ് മാമ. വാട്ട് ഡൂയിങ് മാമ? മാമ സേവ് ഓൾ ഫാമിലി. ഇൻസൈഡ് മാമ ഹാവ് and sister and daughter and brother and again daughter and grandmother. Mama collect all, mama save all. This symbol Russia. Russia symbol collect kind family love. മത്രൂഷ്ക എന്ന് പറഞ്ഞ ഈ ഡോൾ അമ്മയാണ്. ഈ അമ്മയ്ക്കകത്ത് കുട്ടികളുണ്ട്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അങ്ങനെ കുടുംബത്തിലുള്ള എല്ലാവരും അതിനകത്താണ്. അതാണ് ഒരു പാവയ്ക്കകത്ത് മറ്റ് പാവകൾ വരുന്നത്, അവരുടെ ഒരു ചിഹ്നമായിട്ടാണ് പറയുന്നത്. സ്നേഹത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു അമ്മയാണ് മത്രൂഷ്ക എന്നാണ് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് മത്രൂഷ്ക. It's not a story, it's reality. ഇത് കഥയല്ല, സത്യമാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ടെൽ മീ അബൌട്ട് സമവർ. Samovar, it's same historic very old symbol Russian.
this samovar from city Tula. Inside city Tula have manufacture. Maybe 200-300 years. Very, very old manufacture. At this old time, it doing samovar. What is samovar? Samovar, this, again, family. Family, tea, big family, sit down, table. Yes, yes, honey, sweet, all family again together. സ്നേഹത്തിന്റെ കഥ പറയുന്ന സമവറിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. സിറ്റി തൂല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് സമവർ. ഇത് റഷ്യൻ ചിഹ്നമായിട്ടാണ് പറയുന്നത്. ഇതിൽ ചായ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് സ്നേഹവും എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഒരുമിച്ച് ചായ കുടിക്കുകയും അങ്ങനെയുള്ള ഒരു ട്രഡിഷൻ. അതും 200-300 വർഷം ചരിത്രത്തിൽ പഴക്കമുള്ള ഒരു മാനുഫാക്ചറാണ് അങ്ങനെ 2-3 മാനുഫാക്ചറേഴ്സേ ഉള്ളൂ ഇങ്ങനത്തെ സമവർ ഉണ്ടാക്കുന്നത്. സമവർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചായക്കടയിൽ കാണുന്നതും സമവറാണ്. നമ്മൾ മറ്റൊരു പവലിയനിൽ നമ്മൾ കണ്ടു, ഇറാൻ പവലിയനിൽ സമവർ കണ്ടു, റഷ്യൻ സമവർ കണ്ടു. നമ്മുടെ നാട്ടിൽ ഇനി ചായക്കടയിൽ ആ സമവർ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് മറ്റ് രാജ്യങ്ങളിലും സ്നേഹത്തിന്റെ പ്രതീകമായി ഈ ഒരു ചിഹ്നമുണ്ടാകും. വാട്ട് എൽസ് ഫ്രം റഷ്യ യു ഹാവ്? പുടിൻ. നോ, ഓഫ് കോഴ്സ്, സിംബൽ നമ്പർ 1, ഇറ്റ്സ് മിസ്റ്റർ പുടിൻ. ഇറ്റ്സ് മൈ പ്രസിഡന്റ്. ഐ എം വെരി റെസ്പെക്റ്റ് മൈ പ്രസിഡന്റ്. ഐ എം വെരി ലവ് മൈ പ്രസിഡന്റ്. മില്യൺ പീപ്പിൾ വെരി റെസ്പെക്റ്റ് ലവ് മൈ പ്രസിഡന്റ്. ദശലക്ഷക്കണക്കിന് ആൾക്കാർ സ്നേഹിക്കുന്ന വ്ളാഡിമിർ പുടിൻ എന്ന അദ്ദേഹത്തിൻ്റെ പടമുള്ള കുറേയധികം ടീഷർട്ട്സ് ഇവിടെ കാണുന്നുണ്ട്. റഷ്യൻ ട്രഡിഷൻ കീപ്പപ്പ് ചെയ്യുന്ന ഈ ഒരു കട, അതിൽ എലീനയെ പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്പെസിബ എലീന. സ്പെസിബ ബൽഷോയ. വെൽക്കം ബാക്ക് അഗൈൻ. പ്രജാസ്ത. പവലിയനിലും ഹെറിറ്റേജ് ഏരിയ ഉണ്ട്. പക്ഷെ റഷ്യൻ പവലിയനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓരോ കടയ്ക്കും പറയാനുള്ള കഥകളുണ്ട്. അതിനുപോലെ ഒരു കഥയാണ് ഇവിടെ ഗോൾഡൻ കഹ്ലമ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഡിഷ് വെയർ. തടിയിൽ തീർത്ത് ഗോൾഡൻ പെയിന്റും കൈകൊണ്ട് പെയിന്റ് ചെയ്ത ഈ ഡിഷ് വെയർ. ഇതിന്റെ സ്പെഷ്യാലിറ്റി, പണ്ട് രാജാക്കന്മാർ, അതായത് സാൾസ് ആൻഡ് സാറീനാസ്, അവർ കഴിച്ചിരുന്നത് ഈ പാത്രത്തിലാണ്. ഇതിന്റെ വില വളരെയധികം കൂടുതലാണെന്ന് പറയാൻ കാരണം ഇത് തടിയിൽ തീർത്ത് വരയ്ക്കാൻ വേണ്ടി മെഴുകുതിരി വെട്ടത്തിൽ വരച്ചു തുടങ്ങി 15 വർഷം കഴിയുമ്പോൾ ആ വരയ്ക്കുന്ന ആർട്ടിസ്റ്റിന്റെ കണ്ണ് പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് വില കൂടുതലാണ്. ഇന്നും അതിന്റെ വില കുറവ് എന്ന് പറയാൻ സാധിക്കില്ല. ബട്ട് അഗൈൻ ഇറ്റ്സ് എ ട്രഡീഷണൽ ഡിഷ് വെയർ. അതുപോലെ തന്നെ സമവർ കാണാൻ സാധിക്കുന്നുണ്ട്. ബേർച്ച് വുഡിൽ തീർത്തിട്ടുള്ള വുഡൻ ആർട്ടിഫാക്ട്സ് കാണുന്നുണ്ട്. സ്പെഷ്യൽ റഷ്യൻ ടീ സെറ്റ് കാണുന്നുണ്ട്. ഇതെല്ലാം അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന മത്രൂഷ്കി ഡോൾസ്, അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇവിടെ വന്ന് ചരിത്രം ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുക. വെൽക്കം ബാക്ക്. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് അമർ ആൻഡ് ഫർസീന. അമർ, എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഗ്ലോബൽ വില്ലേജ്? നന്നായിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തിനോട് കുറച്ചും കൂടിയും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഏരിയ. എല്ലാ സ്ഥലം മോർ കളർഫുൾ.
ഏതൊക്കെ പവലിയൻ കണ്ടു ഇതുവരെ? ഇതുവരെ ഒരു 5-10 കണ്ടിട്ടുണ്ടാവും, ഇനിയും കുറെ കാണാനുണ്ട്. ഈ അമർ സംസാരിക്കുന്ന സമയത്ത് ചെറിയ വിറയലുണ്ടെന്നുണ്ടെങ്കിൽ തണുത്ത കാറ്റിന്റെ പ്രശ്നമാണ്, വേറെ ഒന്നുമല്ല. അല്ലാതെ പേടിച്ചിട്ടല്ലോ. എങ്ങനെയുണ്ട് ഫർസീന പ്രാവശ്യത്തെ എക്സ്പീരിയൻസ്? നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈം എന്തൊക്കെ തോന്നി കണ്ടപ്പോൾ? നല്ലതായിട്ട് തന്നെ തോന്നി. പിന്നെ ഒരുപാട് പർച്ചേസ് ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോ അമറിനൊരു സന്തോഷമായില്ലേ? പിന്നെ ഈ നമ്മുടെ ഡയമണ്ട് നെക്ലസിൽ പറയുന്ന പോലെ അമറേട്ടാ സന്തോഷമായില്ലേ? പിന്നെ ഡെഫിനറ്റ്ലി. ഓക്കെ, എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്യാൻ? കൂടുതലായി ക്ലോത്ത്സ് ആണ്, പിന്നെ ഓർണമെന്റ്സും. ആഹാ, അപ്പൊ കുശാലേ. എങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഫുള്ളാക്കി കൊണ്ടുവന്നിരിക്കുന്നത്? വിസിറ്റിലാണോ? അല്ല, പെർമനന്റ്. പെർമനന്റ് ആണ്. അപ്പൊ പിന്നെ ഷോപ്പിംഗിലൊക്കെ കുറച്ചൊന്ന് വെറുതെ വിട്ടേക്കാം. എന്തായാലും നമ്മുടെ ഭാഗം ഒരു റെക്കമെൻഡേഷൻ, അധികം കഷ്ടപ്പെടുത്താതിരിക്കണം എന്നുള്ളത് അല്ലേ? അങ്ങനെ ഹെവി ഷോപ്പിംഗ് ഒന്നും ഇല്ല. അങ്ങനൊന്നും ഇല്ല. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഹെവി ഷോപ്പ് ചെയ്യരുത്. ഓക്കെ, എൻജോയ് യുവർ ടൈം. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് അമർ. താങ്ക്സ് ഫോർ സീൻ. നമ്മളോടൊപ്പം ഉള്ളത് അൻവർ, റിയാസ്, ഷെരീഫ് ആൻഡ് ജുനൈദ്. എന്തായാലും ആദ്യം ഷെരീഫിനോട് ചോദിക്കാം. ഷെരീഫാണ് ആദ്യം വന്നിട്ട് ഹലോ പറഞ്ഞത്. എന്തായാലും ഷെരീഫ് എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ഗ്ലോബൽ? തീർച്ചയായിട്ടും വളരെ വലിയ മനോഹരമായിട്ട് തീർത്തിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ ഒരേ സമയത്ത് പോകാൻ കഴിയുന്ന പോലെ ഒരു പ്രതിനിധിയാണ് നമുക്ക് എല്ലാം അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ലെങ്കിലും ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഈ സംഭവത്തിലൂടെ നമുക്ക് വിവിധ രാജ്യങ്ങളും അവരുടെ കൾച്ചർ, അവരുടെ വാണിജ്യം, അവരുടെ സാംസ്കാരികം, അവരുടെ കലാപരിപാടികളെല്ലാം കാണാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു വലിയൊരു അസുലഭ മുഹൂർത്തമാണെന്ന് പറയാൻ കഴിയും. മാത്രമല്ല, ഇത് വളരെ നന്നായിട്ട് ഇത്രയും നന്നായിട്ട് കലാ ആവിഷ്കാരത്തിൽ, പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ കയറുമ്പോൾ നമ്മുടെ ഒരു സീനിലൂടെ കാണുന്ന പോലെ ഇതിനെ ഒരു ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു അനുഭവമാണ് ബോധ്യമായിട്ടുള്ളത്. അപ്പോൾ ഷെരീഫിൻ്റെ എക്സ്പീരിയൻസ് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. നമുക്ക് അടുത്തത് അൻവറോട് ചോദിക്കാം. അൻവർ, എങ്ങനെയുണ്ട് ഗ്ലോബൽ വില്ലേജിൽ എക്സ്പീരിയൻസ്? ഏത് പവലിയനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഞാൻ ഇപ്പോൾ വന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്ത്യൻ പവലിയൻ ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ 3-4 പവലിലേക്ക് കയറിയിട്ടുള്ളൂ, ബാക്കി പോകാനുള്ളതാണ്. പക്ഷേ എൻ്റെ അനുഭവം വെച്ചാൽ ഞാൻ 10 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഓരോരോ ക്രമക്കാണ്, ഓരോ വർഷം കൂടുമ്പോഴും കൂടുതലായി ഉഷാറായി കൊണ്ടിരിക്കുകയാണ്, മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നൊരു തോന്നുന്നു. ഒരു 5 വർഷം മുമ്പ് വന്നപ്പോഴല്ല അതുപോലെയല്ല ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരുപാട് ഉഷാറായിട്ടുണ്ട്. വരുമ്പോൾ തന്നെ നല്ലൊരു ഫീല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് രാജ്യത്ത് പോകുന്നത്. അതുപോലെ അത്ര തന്നെ പറയുള്ളൂ. ജുനൈദ്, ഫാമിലി ഉണ്ടോ ഇവിടെ? ഇല്ല, ഫാമിലി ഇല്ല. ഫാമിലി എവിടെ? നാട്ടില്? നാട്ടിലാണ്. അപ്പൊ അവരിപ്പോ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാവോ? പ്രശ്നം തന്നെ, നമ്മള് മോശമായിട്ടൊന്നും പറയുന്നില്ലല്ലോ. അല്ല, മോശമായിട്ട് പറയുന്നതല്ല, ഗ്ലോബൽ വില്ലേജിൽ ഇങ്ങനെ ഇത്രയും അടിപൊളി സ്ഥലമൊക്കെ ഒറ്റയ്ക്ക് ചെന്ന് കാണുന്നു, എന്നെ വിളിച്ചോണ്ട് പോയില്ല. ഞാനിവിടെ UAE-ല് 2nd തവണയാണ് ഗ്ലോബൽ വില്ലേജ് കാണാൻ വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞ പോലത്തെ അഭിപ്രായം തന്നെ എനിക്കുള്ളത്. ഒരു വ്യത്യസ്ത ഫീലാണ്, എല്ലാ രാജ്യങ്ങളിലും ഒന്നിച്ച് നമ്മൾ സന്ദർശിച്ചപോലൊരു ഫീല് വരുന്നുണ്ട്. പിന്നെ മൊത്തം കളർഫുള്ളാണ്, എല്ലാവരും കാണാം, നിങ്ങളെ പരിചയപ്പെടാൻ പറ്റി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഓ, സൂപ്പറാണ്. നമ്മൾ ഈ ജോലിക്കിടയിലൊക്കെ ഇങ്ങനെ ഒന്നിച്ചൊക്കെ വരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംബോധനയാണ്. അപ്പോൾ നമ്മൾ നാട്ടിലെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ, ഇങ്ങനെ ഈ ജോലിയുടെ ഇടയിലൊക്കെ കുറച്ച് ഇടുന്ന സമയത്ത് ഇങ്ങനെ ക്രമീകരിച്ച് എല്ലാവരും കൂടി വരാമെന്നു തന്നെ വലിയൊരു സംഭവമാണ്. തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെൻറ്റ് കൾച്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആളുകളൊക്കെ പരിചയപ്പെടാൻ പറ്റും. ആ തമാശ വേണ്ടായിരുന്നു. അല്ല, പിന്നെ ഇവിടെ കാണുന്നത് എന്തൊക്കെയാന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. എന്തായാലും ബാച്ചലർ അല്ലേ? ആ അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല, ചില ആൾക്കാർ മാരിഡ് ബാച്ചലേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ ഇനിയും നമുക്ക് ആൾക്കാർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇന്ത്യൻ പവലിയനിൽ നമ്മളോടൊപ്പം ഉള്ളത് സംഗീത്, വിപിൻ, അഞ്ജലി ആൻഡ് പ്രിയ. സംഗീത്, എങ്ങനെയുണ്ട് ഗ്ലോബൽ വില്ലേജിന്റെ ഫസ്റ്റ് ലുക്ക്? അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ 3rd or 4th ടൈമാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ആൻഡ് പവിലിയൻസിലും കുറേ ചേഞ്ചസ് ഉണ്ട്. കയറി വരുന്ന സമയത്ത് ഈ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് അതൊക്കെ അവർ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോസ് എടുക്കാനും ഒരു നല്ല എക്സ്പീരിയൻസാണ്. പ്ലസ് മോളിൽ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് ഇങ്ങോട്ട്. അപ്പോൾ സെക്കൻഡ് ടൈം. പക്ഷേ അന്ന് ഷി വാസ് പ്രിറ്റി സ്മോൾ, അപ്പോൾ അധികം ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. വളരെ ഈസി ആയിട്ട് ആരാരുടെ വൈഫാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഇപ്പോൾ മനസ്സിലായി. കാരണം ആ നോ സെക്കൻഡ് ടൈം എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് സെക്കൻഡ് ടൈം വിസിറ്റ്? സെക്കൻഡ് ടൈം ഇപ്പോൾ കുറേ സാധനങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി ഫ്രണ്ടിൽ കയറിയ ഒരു മാന ഒക്കെ ആൻഡ് ഇപ്പോഴാണ് ഇവള് കണ്ടൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ് ഇവിടെ വന്നിട്ട്. വെരി നൈസ്. വല്ല ഷോക്കേഴ്സ് വല്ലതുണ്ടോ ഷോപ്പിംഗ്?
നോട്ട് ആസ് സച്ച് എടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല, രക്ഷപ്പെട്ടു. ഓക്കെ, ഹൗ അബൌട്ട് യു വിപിൻ, എങ്ങനെയുണ്ട്? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്, ദുബായിൽ ഫസ്റ്റ് ടൈം. അപ്പോൾ ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ത്യൻ പവലിയനാണ്, ഫ്രണ്ട് വ്യൂ, എൻട്രൻസ് എല്ലാം. ആദ്യം തന്നെ എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത്, ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് ഞാൻ പിന്നെയും ചോദിക്കുകയാണ്. ഇവിടെ പല രാജ്യങ്ങളിലെ ഫുഡ് അവൈലബിൾ ആണ്, പല രാജ്യങ്ങളിലെ പവലിയൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൾച്ചറിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസിംഗ് ആയിട്ട് തോന്നിയത്, ഫുഡിൻ്റെ കാര്യത്തിലും കൾച്ചറിൻ്റെ കാര്യത്തിലും? എനിക്കൊന്ന് ഫുഡ്, ഇന്ത്യൻ ഫുഡ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്, പക്ഷേ ടർക്കിഷ് ടൈപ്പ് കുറച്ചുകൂടെ നല്ല. കുനാഫ കഴിച്ചു? കുനാഫ ഇന്നലെ കഴിച്ചു, ഇവിടെ കഴിച്ചില്ല. ഓക്കെ, ആ ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാം, ഗ്ലോബൽ വില്ലേജ് ഇഷ്ടപ്പെട്ടോ? യെസ് പറയൂ, യെസ് പറയൂ, യെസ് ഇഷ്ടപ്പെട്ടു പറയൂ. ഞാനും ഫസ്റ്റ് ടൈമാണ്, ഇഷ്ടപ്പെട്ടു. പക്ഷെ കോൾഡ് കാരണം ഞങ്ങൾക്ക് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്തതിന്റെ വിചാരിച്ചതിലും കൂടുതൽ കുഴപ്പമില്ല, നല്ല നല്ല എക്സ്പീരിയൻസ്. നാട്ടിലെവിടെയാണ്? നാട്ടിൽ ഞാൻ തൃശ്ശൂരാണ്, കോതമംഗലം, എറണാകുളം. ഞാൻ കണ്ണൂർ പയ്യന്നൂർ. ഞാൻ ട്രിവാൻഡ്രം. അപ്പൊ കേരളം മൊത്തമുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കേരളം മുഴുവൻ ഒരുമിച്ച് കണ്ടതിൽ വളരെയധികം സന്തോഷം. എന്തായാലും കുട്ടി ദുബായിയുമാണ്. It's a global family. Enjoy your time. Thank you very much. Thank you. Thanks, Vipin. Thank you, Anjali. പവലിയൻ്റെ രസക്കാഴ്ചകൾ കണ്ടു, പിന്നെ കുടുംബങ്ങളെ കണ്ടു, സുഹൃത്തുക്കളെ കണ്ടു. ഇനിയിപ്പോൾ, ആസ് യു ഓൾ നോ, ഇറ്റ്സ് ടൈം ഫോർ എൻ്റർടൈൻമെൻറ്റ്.
ആഴ്ചകളോളം നീണ്ടു നിന്ന വർണ്ണക്കാഴ്ചകൾ ഗ്ലോബൽ വില്ലേജിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചുകൊണ്ടിരുന്നു. ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു, പക്ഷേ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒന്നും അവസാനിക്കുന്നില്ല. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കം ഹിയർ ആൻഡ് എൻജോയ് ഇറ്റ്. കാരണം പറയാത്ത വിശേഷങ്ങൾ ഒട്ടനവധിയുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇനിയും പവലിയനുകളുമുണ്ട്. ചിലത് മാത്രമാണ് നിങ്ങൾ കണ്ടത്. ബട്ട് നൗ ഇറ്റ്സ് ടൈം ഫോർ മീ ടു സേ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ. We'll be right back.